ഞാനിപ്പം ഔട്ടാവുകയാണെങ്കിലും അല്ല നീ ഔട്ടാവുകയാണെങ്കിലും ഔട്ട്സൈഡിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ പോവാം. അതിന് മാരേജ് എന്നൊക്കെ ആൾക്കാർ പറയും. അത് വിടും അല്ലെ, അത് വേണ്ട. ആ മനസ്സിലായി, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ടായാലും സെറ്റ് ആവുകയാണെങ്കിൽ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ്. അതൊക്കെ ഓക്കെ, അതൊക്കെ ശരി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ നമുക്ക് നോക്കാം. അല്ല ഞാൻ എന്റെ പ്രൊപ്പോസൽ വെച്ചേ ഉള്ളൂ, അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്റെ പ്രൊപ്പോസൽ ഇത്രേ ഉള്ളൂ. മെച്യൂരിറ്റി ഒക്കെ മനസ്സിലല്ലേ. 26 എനിക്ക് ഞാൻ കിട്ടുന്ന ചെറുക്കൻ എന്നേക്കാളും ഏജ് വേണം, അല്ലെ ഞാൻ കിട്ടില്ല. ഇത് കേൾക്ക്, നിനക്ക് എന്റെ പകുതിയുടെ പകുതി മെച്യൂരിറ്റി പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് നീ ഇത് പറയും, ഞാൻ ഇങ്ങനെ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്, അത് നീ ഇപ്പൊ ഔട്ടായാലും ആലോചിച്ച് വെച്ചേക്ക, ഞാൻ ഔട്ടായാലും എന്റെ കൺസേൺ. ഞാൻ പറയട്ടെ, നമ്മൾ ഔട്ടായാലും ഔട്ടായിട്ടില്ലെങ്കിലും നമ്മൾ നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ്. അതല്ലെങ്കിലും ആണല്ലോ. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പ്രൊപ്പോസൽ വെച്ചു. നിനക്ക് അത് വേണമെങ്കിൽ നിനക്ക് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഇതാണ് നിന്റെ പ്രൊപ്പോസലെ, ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ എപ്പോഴും നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാം. ഒരു ഗുഡ് ഫ്രണ്ടായിട്ട് ഇന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഐ റെസ്പെക്ട് യുവർ ഡിസ്പോസൽ. റെസ്പെക്ട് ചെയ്യപ്പെടി, അത് റെസ്പെക്ട് ചെയ്യണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഞാൻ നിന്റെ ചേച്ചിയാണ്. ഞാൻ നിന്നെക്കാളും 4 വയസ്സിന് മൂന്ന് വയസ്സിന് മൂത്തത്. അപ്പൊ ഞാൻ നിന്റെ ചേച്ചിയാണ്. പക്ഷെ നീ എന്നെ ചേച്ചിയായിട്ട് കാണണമെന്ന് ഞാൻ പറയണില്ല. എന്തെങ്കിലും ഞാൻ അവിടെ നിന്ന് തന്നിട്ടോ എന്താക്കിയോ? ഞാൻ കണ്ടത് പക്ഷെ നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അല്ലെങ്കിലും ഫ്രണ്ട്സ് തന്നെയല്ലേ. ഫ്രണ്ട്സ് തന്നെ. പക്ഷെ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്, നീ എപ്പോഴൊന്നും ആലോചിക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ കേസ് നാളെ ഞാൻ സീരിയസ് ആയിട്ട്, ഷേ നമ്മളിവിടെ വന്നു തന്നെ അത്രേ ഉള്ളു. നടന്നടാ ഇവിടെ കണ്ടില്ലേ, ഡൽഹി പ്ലസ് യു ഇന്ന് കണ്ടിട്ടില്ല. അതല്ലേ ഓക്കെ, ഞാൻ ഇത്ര വീണ്ടും വീണ്ടും പറയാൻ വയ്യ. നീ ഒന്നും എപ്പോഴും ആലോചിക്കാതെ